അഞ്ചു തവണ മയക്ക് വെടിയേറ്റ കൊമ്പനാണ് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പാടായിരിക്കും. എന്നാൽ സംഭവം സത്യമാണ്. എന്നാൽ അതിലും വലിയൊരു പ്രത്യേകത, കുങ്കിയാനകളിൽ ഏറ്റവും പേരുകേട്ടതും ഏറ്റവും അപകടകാരിയുമായ ആനമല കലിയുമിന് പോലും പിടികൊടുക്കാതെ രക്ഷപ്പെട്ട ഒരു കൊമ്പൻ കൂടിയാണ് അരിക്കൊമ്പൻ എന്നുള്ളതാണ്. 2017 July 25 അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിക്കുന്നത്. പകൽ സമയം മുഴുവൻ അരിക്കൊമ്പനെ തിരഞ്ഞുവെങ്കിലും ആനയെ കണ്ടെത്താൻ പറ്റിയില്ല. കോഴിപ്പന്നക്കുടി ഉൾപ്പെടുന്ന ചോല വനത്തിൽ അരിക്കൊമ്പനെ കണ്ടെത്തി. ആനയെ കണ്ടെത്തിയെങ്കിലും നേരം ഇരുട്ടി തുടങ്ങിയതിനാൽ മയക്കുവെടി വെച്ചാലും ആനയെ തളയ്ക്കുവാനുള്ള പരിമിതി മൂലം അന്ന് ദൗത്യ സംഘത്തിന് മടങ്ങി പോകേണ്ടി വന്നു. ശേഷം തൊട്ടടുത്ത ദിവസവും ദൗത്യ സംഘം അരിക്കൊമ്പനെ പിടികൂടുവാനായി എത്തിയെങ്കിലും വാച്ചർമാരെ വെട്ടിച്ച് ആന ശങ്കരപാണ്ഡ്യൻ മേട്ടിലേക്ക് കടന്നു കളഞ്ഞു. ശങ്കരപാണ്ഡ്യൻ മേട്ടിനുള്ളിൽ കയറി കാട്ടാനയെ പിടികൂടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. കുന്നുകളും ചെരുവുകളും നിറഞ്ഞ ഈ പ്രദേശത്ത് വാഹനം എത്തിക്കാൻ സാധിക്കില്ല. അവിടെ വച്ച് മയക്കുവെടി വച്ചാൽ പോലും കാട്ടാനയെ അവിടെ നിന്നും പുറത്തെത്തിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. വനം വകുപ്പിന്റെ ദൗത്യ സംഘം 2 ദിവസത്തോളം കഷ്ടപ്പെട്ടിട്ടും അരിക്കൊമ്പനെ പിടിക്കാൻ പോയിട്ട് ആർക്കും അടുത്തുപോലും എത്താൻ സാധിച്ചില്ല. കാട്ടാനകൾക്ക് ഏറ്റവും സുരക്ഷിതമായുള്ള ഒരു മേഖലയാണ് ശങ്കരപാണ്ഡ്യൻ മേട്ട്. അരിക്കൊമ്പന്റെ അക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഫോറസ്റ്റ് വാച്ചർമാർ അരിക്കൊമ്പനെ പടക്കം പൊട്ടിച്ചൊക്കെ പേടിപ്പിച്ച് ഓടിച്ച് 4 തവണ ദേശീയപാത കടത്തിവിട്ടിട്ടുണ്ട്. അതിൽ 3 തവണയും അരിക്കൊമ്പൻ തിരിച്ച് ശങ്കരപാണ്ഡ്യൻ മേട്ടിലേക്ക് തന്നെ എത്തിയിരുന്നു. 4ാം തവണ ഫോറസ്റ്റ് വാച്ചർമാർ ആനയെ ഓടിച്ച് ദേശീയപാത കടത്തിവിട്ടതിനു ശേഷം സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിൽ ആന എത്തുകയും ആനയെ മയക്ക് വെടിവെക്കാൻ ഒരു അവസരം കിട്ടുകയും ഈ അവസരം മുതലെടുത്ത് വനം വകുപ്പും സംഘവും ആനയെ മയക്ക് വെടിവെച്ചു. മയക്ക് വെടിയേറ്റ് അരിക്കൊമ്പൻ മയങ്ങി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മയക്കം വിട്ടുമാറുകയും ആന പരിഭ്രാന്തിയിൽ ഓടുകയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷം 2ാം തവണയും അരിക്കൊമ്പനെ മയക്ക് വെടിവെച്ചു. എന്നാൽ ആന പൂർണമായും മയങ്ങാതെ ഒരു വലിയ മരത്തിൽ ചാരി നിന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ആന മയങ്ങിയില്ലെങ്കിൽ അധികമായി മയക്കുവെടി വയ്ക്കുന്നത് ആനയുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കാനുള്ള സാഹചര്യം ഉള്ളതിനാൽ അന്നും ദൗത്യ സംഘത്തിന് അരിക്കൊമ്പനെ പിടിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അടുത്ത ദിവസം 10 കിലോമീറ്റർ മാറി പെരിയ കനാൽ ഭാഗത്ത് അരിക്കൊമ്പനെ കണ്ടെത്തി. അവസരം മുതലെടുത്ത് ദൗത്യ സംഘം 3 തവണ മയക്കുവെടി വച്ചു. കുങ്കി ആനകളുടെ സഹായത്തോടെ അരിക്കൊമ്പനെ വളഞ്ഞു പിടിച്ച് തളച്ചു. ആനയിറങ്ങൽ തടാകക്കരയിലേക്ക് അരിക്കൊമ്പനെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ദൗത്യ സംഘത്തിലെ 2 കുങ്കി ആനകൾ തമ്മിൽ ഇടയുന്നത്. ഇത് ദൗത്യ സംഘത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെ നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ അരിക്കൊമ്പന്റെ മയക്കം വിട്ടുമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വനം വകുപ്പിന് വിജയത്തിന് തൊട്ടടുത്തെത്തിയ ദൗത്യം അവിടെ വച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. വനം വകുപ്പ് ഔദ്യോഗികമായി പറഞ്ഞ കാരണം അരിക്കൊമ്പൻ മയങ്ങിയില്ല എന്നതായിരുന്നു.